നിന്റേതോ? ഇന്ന് നമ്മളെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. നമ്മുടെ വല്യപ്പന്മാര് വല്യമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറ എങ്ങനെയായിരുന്നു ജീവിച്ചത് എന്നുള്ളത് അറിയാനുള്ള ഒരു ശ്രമമാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മളെപ്പോഴും പാർക്കിലേക്കും അതല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് കൊണ്ടുപോകാറ്. ഇന്ന് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. എത്രത്തോളം റെഡി ആവും എന്നറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. അതാണ് ഗൗണ്ടർ. ഗൗണ്ടർ നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ. ഏത് സ്കൂളാ? അപ്പപ്പാറ. ഓക്കെ. ഈ ഒരു വീടിന് 100 വർഷത്തോളം പഴക്കുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ വന്ന് വില പറഞ്ഞു, കോടികൾ വില പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇവിടെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ചാണകം മേകിയ മുറ്റാണ് നെല്ലൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ റാഷിദാമീൻ. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുള്ളതേ തിരുനെല്ലിയാണ്. തിരുനെല്ലി കോട്ടിയൂർ എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു പുൽവീട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പുൽവീടിൻ്റെ അടുത്താണ്. ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ ബെൽ ബട്ടണ് ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുൽവീട്, അതിൽ ഇത്ര ഒരു വലിയൊരു ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെ കൃഷിയിടങ്ങളുണ്ട്. ഒരു പ്രകൃതിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് ഇവിടെ. ആ സോളാറ് കാണാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇതാ, നമ്മുടെ ഏട്ടൻ്റെ പേരെന്താ? ജവനയ്യ ഗൗഡർ. ജവനയ്യ ഗൗഡർ. അപ്പോൾ ഈ ഗൗഡർ എന്ന് പറയുന്നത് കർണാടക ഏരിയയിലല്ലേ? അവിടുന്ന് വന്ന ആളുകളാണോ? ആളുകളാണ്. എത്ര കാലമായി അവിടുന്ന് വന്നിട്ട്? മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത്. അപ്പൊ ബ്രിട്ടീഷുകാര് ഉള്ള കാലത്തൊക്കെ ഇവിടെ ഉണ്ടോ? അന്ന് മുതലേ ഇവിടെ ഉണ്ട്. ഓക്കേ. അപ്പോ ഇതാണ് നമ്മുടെ വീടിന്റെ ഗൃഹനാഥൻ ഇപ്പോ. ഓക്കെ. അപ്പൊ രാജാവ് എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ? എല്ലാരും പോയി യാത്ര പറഞ്ഞു. അപ്പൊ ഈ പുൽവീട്, ഇത് പിന്നെ നമുക്ക് മഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടോ? ഇതില് ബുദ്ധിമുട്ട് വരുള്ളൂ, കാരണം കാട്ട് പോലെ ആയതുകൊണ്ട് എലികളെ ശല്യം ഉണ്ടാവും. എലികളെ ശല്യം ഉണ്ട്. അത് വന്നിട്ട് എവിടെയെങ്കിലും മുറിച്ചിട്ടുണ്ടെങ്കിൽ ചോർത്ത് വന്നാളി. ഓക്കെ. ഇവിടെ താമസിക്കാൻ എങ്ങനെയാ? നമുക്ക് ചൂടുണ്ടാവുമോ അല്ലെങ്കിൽ തണുപ്പാണോ? എയർകൂള് പോലെയാണ്. ആ ഓക്കെ ഓക്കെ. വിയർക്കൊന്നുമില്ല കേട്ടോ, എയർകൂള് പോലെയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഭാഷയുടെ ഒരു വിഷയം കൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അപ്പൊ നമുക്കേ ജസ്റ്റ് വീട്ടിലോട്ട് ഒന്ന് കയറി നോക്കാം. കയറി വരുമ്പം തന്നെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ശരിക്കും പറഞ്ഞാലേ നമ്മളിതാ ഇവിടെ ചവിട്ടുമ്പം തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തണുപ്പാണ് നമ്മൾ. ഇതെന്താണ് അമ്മച്ചി? മുത്താറി. ഇവിടെ കൃഷി ചെയ്യുന്നതാണോ? മേടിച്ചതാണ്. മുത്താറി കൊണ്ട് എന്താ ഉണ്ടാക്കുക? എന്ത് ഭക്ഷണമാണ്? പുട്ട്. ആ 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
നന്ദിനി ഏത് ക്ലാസ്സിലാ? അപ്പൊ വീടിന്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോ ഇത് ഈ നിലോ നല്ല തണുപ്പുണ്ടല്ലോ. ഇത് എങ്ങനെ ഉണ്ടാക്കിയതാ ഇത് സാധനം? ഇത് പിന്നെ കൊണ്ട് തന്നെ തേച്ചിട്ടെല്ലാം ഉണ്ടാക്കി എടുത്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് ചപ്പ് ആവണക്ക് ചപ്പ് മറ്റേ എടുത്ത് ശരിക്കും തേച്ച് 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 നല്ല അടിപൊളിയായിരിക്കും. മോള് പൊടിയൊന്നും എടുക്കില്ല, പൊടിയൊന്നും വരില്ല, പൊടിയൊന്നും അടുത്ത കാര്യപ്പോ. നല്ല തണുപ്പുണ്ട്, നല്ല മണ്ണിന്റെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് റൂമാണോ ഇവിടെ ഉള്ളത്? ഇത് ഇതൊരു റൂമാണ് കേട്ടോ. ഇത് എന്തിനു യൂസ് ചെയ്യുന്നതാണ്? ഇത് ശരിക്കും വരെ സ്റ്റോർ റൂമാണ്. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആണുള്ളത്. പിന്നെ പോലെ പിന്നെ ഉരുളി ഉണ്ട് കേട്ടോ, അതൊന്ന് കാണിക്കട്ടെ. ഒന്ന് എടുത്തോട്ടെ. ഉരുളി അല്ല ഇത് ശരിക്കും, ഞാൻ അങ്ങോട്ട് എടുത്തുതരാം. ഇതെന്താ സാധനം? ഈ വീട് നിങ്ങള് പിന്നെ എങ്ങനെയാണ്? ഈ പുൽവീട് കൊല്ലത്തിലും ഓരോ വർഷവും നിങ്ങളിത് മാറ്റോ? എന്താണ്? ഒന്നും മാറ്റില്ല, മേലെയുള്ള കുറ്റിച്ചൂലും കൊണ്ട് അടിച്ചടിയോ അത് നനഞ്ഞിട്ട് എല്ലാം ഉണ്ടാവില്ലോ, അത് കളഞ്ഞിട്ട് പിന്നെ പുതിയ പുല്ല് പോകും. ഈ പുല്ലുകളൊക്കെ നിങ്ങളെ കൃഷിയിടത്തു നിന്നാണോ? അല്ലെങ്കിൽ കൃഷിയിടത്തു നിന്ന് എടുക്കുന്നത്? ഇല്ലാണ്ടിരുന്നാൽ വേറെ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഈ ഒരു വാതില് നല്ല രസകരമായിട്ടാണ്. ഇതൊക്കെ പഴയ വാതിലാണോ? പണ്ടേ അല്ല, പണ്ടുള്ള വാതിലല്ലേ. ഇതില് എത്ര റൂമാണോ കിടക്കുന്ന റൂമാണോ? ബെഡ്റൂമും പിന്നെ നെല്ല് സൂക്ഷിക്കുന്ന അറയും. ഓക്കെ. ഇപ്പൊ റൂമുണ്ട്, അപ്പുറം റൂമുണ്ട്. കണ്ടിട്ടില്ലേ? കേറാവോ? കറിയാം. ലൈറ്റ് ഉണ്ടോ അതില്? ഓക്കെ. ഇവിടെ രണ്ട് അറയുണ്ട്. അത് നെല്ല് സൂക്ഷിക്കുന്ന അവിടെ അവിടെ നെല്ല് സൂക്ഷിക്കും. ഇത് സിംഗിള്, ഇത് നെല്ല് സൂക്ഷിക്കാനാണ്. ഇവിടെ നമ്മള് കിടക്കാനായിട്ട് ഉപയോഗിക്കും. ഓക്കെ. ഇത് മുകളിലോട്ട് കയറാനാണോ? ഓക്കെ. ഇവിടെ മുകളിലോട്ട് കയറാൻ വേണ്ടിട്ടേ ഒരു കോണിയുണ്ട്. മച്ചുമ്പോർ അവിടെയും പിന്നെ എന്തെങ്കിലും സൂക്ഷിക്കുമായിരിക്കും, സാധനങ്ങളൊക്കെ സൂക്ഷിക്കും അല്ലേ. എന്നത് ഈ റൂം, ഇതെന്ത് റൂമാ? ഇതും ബെഡ്റൂം തന്നെയാണ്. ഓക്കെ. ഇതിലും കിടക്കാൻ വേണ്ടിട്ട് ഉള്ള റൂമാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഇത് പത്തായം, പഴയ പത്തായാണ്. ഇതിലും നെല്ലൊക്കെ സൂക്ഷിക്കും. ഇതും പത്തായം. ഓക്കെ. ഇതെന്തിന്റെ കുരു? കാപ്പിയാ? കാപ്പിക്കുരു. ഓക്കെ. ഇവിടെ ഈ സൈഡ് ഈ അടുക്കളാണോ? ഇത് റൈസ് മിൽ. ഫ്ലോർ. അപ്പേ നമ്മള് ഇതെന്താ സാധനം? ഇത് പൊടിക്കുന്ന സാധനം. അരിയോ മുത്താരിയോ ഇതിന്റെ ഗോതമ്പോ എന്തെങ്കിലും പൊടിയാക്കണ്ടേ, അത് ഇതിന്റെ അകത്ത് ഇട്ടേക്കും. ഇതിലിടും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ തിരിക്കും. ഇതിങ്ങനെ തിരിക്കൂ. ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ, ഭയങ്കര. ഇതിങ്ങനെ തിരിച്ചിട്ട് പൊടി ഇത് പൊക്കിയെടുക്ക. ഇതിലേ വീഴും. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ എടുക്കും? അങ്ങനെ എടുക്കും. പുതിയൊരു സിസ്റ്റം ആണല്ലോ ഇത്, ഞങ്ങൾ ആദ്യമായിട്ട് കാണാം. ഓൾഡ് സിസ്റ്റം, ഞങ്ങൾ പുതിയതായിട്ട് കാണുന്ന സിസ്റ്റാണ്. പഴയകാലത്തെ ഓരോ രീതികളാണ്. ഓക്കെ. ഇപ്പഴും ട്രഡീഷണൽ ആയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യുന്നത് കേട്ടോ. നമുക്കിതൊന്നും ഒരിക്കലും ഇതുവരെ കാണാൻ പറ്റാത്ത കുറെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. അപ്പേ അവിടുന്ന് വന്നിട്ട് നമ്മളിങ്ങനെ വരുമ്പോ ഇവിടെ കുറെ ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ പഴയ ആളുകളെ ഒക്കെ. ഇത് ഏട്ടനാണോ? ഞാൻ തന്നെ. പിന്നെ ശരത് കുമാർ. ശരത് കുമാർ, വാ 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 വാ. ശരത് കുമാർ നമ്മുടെ ശരത് കുമാറാണ്. തമിഴ്
നടൻ ഇവിടെ വന്നിരുന്നു ഷൂട്ടിങ്ങിന്. അന്ന് എടുത്ത ഫോട്ടോ ആണല്ലേ? ഓക്കെ, ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലേ ഇവിടെ. ഇതെല്ലാം മരുമക്കളാണ്. മരുമക്കളെ ഇതെല്ലാം മരുമക്കളാണ്. ഇത് ഇവ മരണപ്പെട്ട് മൂന്ന് പെൺകുട്ടികളില്ല, വെറും മൂന്ന് പെൺകുട്ടികളായിരുന്നു. അച്ചൂര കർണാടകത്തിലാണ്. ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ഫാമിലി ആരും ഭർത്താവും മതി. അപ്പോഴെടുത്ത എളേച്ചൻ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മൂത്തമ്മാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മളെ കുട്ടികളല്ലേ. ഓക്കെ ഓക്കെ. അവിടെ നിന്ന് വന്നാൽ ഇത് പൂജാമുറിയാണോ? ഇതാണോ പൂജാമുറി എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ അകത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. പൂജാ ഇവിടേക്ക് നമ്മൾ കയറുന്നില്ല, അപ്പോൾ നമ്മൾ നേരെ തന്നെ പോവാണ്. ഇത് എൻ്റെ അച്ഛൻ, നിങ്ങളെ അച്ഛൻ? അച്ഛൻ. ഇത് എളച്ചൻ. ഇത് എൻ്റെ അമ്മ. ഒരു കുട്ടീൻ്റെ അടുത്തുണ്ട്. ഈ കുട്ടി നമ്മളെ അനിയനാ. ഇത് വലിയമ്മ, അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യ. അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങളെ കൂടെ തന്നെ താമസിച്ചു. പിന്നെ അവരെ അനിയനായത്. ഇത് എളച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇയാളെ മൂത്തത്, അയാളെ പെണ്ണുങ്ങളാ. ഓക്കെ ഓക്കെ. ഇത് ഇയാളെ പെണ്ണുങ്ങൾ, ഇതെല്ലാം പെണ്ണുമാര്. ഇതിൽ നിങ്ങളേതാ? ഞാൻ ഇതാണ് കോട്ട് കറുത്ത കോട്ടട്ടെ കോട്ടക്കട്ടെ. ഓക്കെ. ഇവിടേക്ക് ഇത് കിച്ചണാണോ ഇങ്ങോട്ട് വരുന്നത്? അല്ല, ഇത് പിന്നെ ഊണ് കഴിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഇവിടുന്ന് ബാക്കോട്ടാണ് കിച്ചൺ വരുന്നത് അല്ലേ? ഓക്കെ. ഇതാണ് ലൈറ്റ് ഓൺ ആക്കി. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. ഓക്കെ. അപ്പേ നമുക്കിവിടെ ഇവർക്ക് കൃഷിയുണ്ട്. എത്ര പശുണ്ട് ഇവിടെ? മൂന്നാല് പശു ഉണ്ട്. അതേപോലെ വേറെ എന്തൊക്കെ കൃഷിയാണ് ഉള്ളത്? കൃഷി, നെൽകൃഷി, നെൽകൃഷി, കുരുമുളക്. കാപ്പി ഉണ്ട്. ഇത് എത്ര ഏക്കറുണ്ട്? ഒരുപാട് സ്ഥലമുണ്ടോ ഇവിടെ? പതിനാല് ഏക്കർ സ്ഥലം. നമുക്കറിയാം അപ്പോഴേ. താഴോട്ട് എന്താണ് നിങ്ങളെ വയലൊക്കെ ഉള്ള വഴി? ബാത്റൂം. ആ ഓക്കെ, ഒന്ന് പോയി നോക്കട്ടെ. പോയി നോക്കി. ഇപ്പൊ ജസ്റ്റ് നമ്മളിതാ താഴെ ഒരു ഷെഡ്, പിന്നെ പുൽവീട് ഒന്നുകൂടി ഉണ്ട്. ഇതാണ് കിണറല്ലേ? ഫുള്ള് വെള്ളമാണ്. ഇപ്പൊ എടുക്കുന്നില്ല, ഇപ്പൊ സപ്ലൈ ഉണ്ടല്ലോ സർക്കാരിന്. അതുകൊണ്ട് ഇവർ ഈ ടില്ലറിന്റെ പരിപ്പ് എടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. എന്താ പേരെന്താ? ജഗദീഷ്. ജഗദീഷ് എന്താ ചെയ്യുന്നത്? ഇല്ല, ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ കുട്ടിക്കാലമാണ് ഈ ഒരു ഇവരെ ഈ ഒരു കളികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ തുമ്പിനെയും അതേപോലെ പൂമ്പാറ്റയൊക്കെ പിടിച്ചും വെള്ളത്തിലും തോട്ടിലൊക്കെ കളിച്ചുമൊക്കെ വളർന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ളത് മിസ്സാവുന്നുണ്ട് എന്നുള്ളൊരു വലിയ സങ്കടമുണ്ട്. ഇവിടെ കാപ്പി ഉണ്ട്, അതേപോലെ ഓറഞ്ച് ഉണ്ട്, ബബ്ലി മൂസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ.
ശരിക്കും ഇവർ മൈസൂർ രാജാവിൻ്റെ പടയാളികളായിരുന്നു. ഹൈദരാലിയുടെ കാലത്താണ് ഇവരിവിടെ വന്നതെന്നും ചിന്നമറാഠിയുടെ പടയാളികളായിട്ടാണ് അവസാനമായിട്ട് അവരുണ്ടായിരുന്നതെന്നും അതിനുശേഷം അവർ ഇവിടെ കുടിയേറി പാർത്തു എന്നാണ് പറയപ്പെടുന്നത്. ഗൗഡർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് അറിവുള്ളൊരു മനുഷ്യനാണ്, ഈ പ്രകൃതിയിലൂടെ നടക്കുന്ന ഒരാളാണ്. അതിൻ്റെതായ ഒരു പടി അറിവുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. ഇത് നേരത്തെ കാണിക്കാൻ മറന്നുപോയതാണ്. ഇവിടെ ഒരു ബാത്റൂമാണ്, ഇവിടെ ആണുങ്ങളായിട്ട് കുളിക്കുന്ന ഒരു ഏരിയ ആണ്. വലിയൊരു ചെമ്പുണ്ട്, അതിൽ ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിൽ തീ കൊളുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ വയലുകളൊക്കെ നിങ്ങള് വയലല്ലേ? ഇവിടെ ഒക്കെ കൃഷിയാണ്, ഇതിലൊക്കെ നെല്ലാണ്. ഒരുപാട് ദൂരമുണ്ട്, ഇങ്ങനെ തന്നെ വയലാണ് കേട്ടോ. എല്ലാ ഇതാ രണ്ട് സൈഡ് വയലുകളാണ്, ഇവിടെ അഞ്ചാറ് പശുക്കളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ. അപ്പോൾ ഒക്കെ ഷെയറാവും, ഒക്കെ ഷെയറാവട്ടെ. ഈശ്വരൻ എല്ലാം ശരിയാക്കും, സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഏട്ടനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മളെ ഒരു പയമ, നമ്മുടെ വല്യപ്പന്മാർ, നമ്മുടെ ആളുകളൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പ്രകൃതിയിലേക്ക് എത്തിയൊരു ഫീലാണ് ശരിക്കും. പോടേ പോടേ പോടാ, സെറ്റല്ലേ? ഓക്കെ, നിന്നോട് വന്നോട്, ബൈ ബൈ. നമ്മളെ കുട്ടികളെ നമ്മൾ എപ്പോഴും ഉയർച്ചയിലേക്കും അതല്ലെങ്കിൽ ടെക്നോളജികളിലേക്കുമാണ് കൂടുതൽ നമ്മൾ കാണിക്കാറ്. പക്ഷെ അവരെയും ഇതുപോലെയുള്ള പച്ചയായ മനുഷ്യരെയും മനുഷ്യ ജീവിതങ്ങളെയും, എന്തായിരുന്നു നമ്മുടെ പഴയ തലമുറ എന്നും, അവരൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചതും, നമ്മൾ നടന്ന് വന്ന വഴികൾ എന്തൊക്കെയാണെന്നുള്ളതും അവരെ ഇടയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതല്ലെങ്കിൽ അവർ കാണുന്ന ലോകമാണ് ശരിക്കുള്ള ലോകം എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടാവും. അപ്പോൾ അതിന് നമ്മളായിട്ട് നിന്ന് കൊടുക്കരുത്. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ടൂ എവിടെയെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ അവരെ കാണിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.